വാരം പുറത്തിയിൽ പള്ളിയിലെ സാമ്പത്തിക ക്രമക്കേടിൽ കർശന നടപടിയുമായി വഖഫ് ബോർഡ്. പള്ളി കമ്മിറ്റി മുൻ ഭാരവാഹിയും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ പി താഹിറിൽ നിന്നും 1.5 കോടിയോളം രൂപ തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. ക്രിമിനൽ കേസ് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വഖഫ് ബോർഡ് തീരുമാനിച്ചു. വാരംപുറത്തിൽ മിർഖാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് മുൻ സെക്രട്ടറിയും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ പി താഹിറിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചത്. 1,58,00,000 രൂപയാണ് തിരിച്ചുപിടിക്കുക. സംസ്ഥാന വഖഫ് ബോർഡ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടു. ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പള്ളിയുടെ 2010 മുതൽ 2015 വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. കണ്ണൂർ ജില്ലാ ഓഡിറ്റ് കാര്യാലയം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറാണ് പരിശോധന നടത്തിയത്. ഈ മാസം 6 നടന്ന വഖഫ് ബോർഡ് യോഗമാണ് തുക തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. നഷ്ടപ്പെട്ട 1,57,79,500 രൂപയും വരവിനത്തിൽ ലഭിക്കേണ്ട 9,247 രൂപയും ഉൾപ്പെടെയാണ് തുക തിരിച്ചുപിടിക്കുക. തുടർ നടപടി സ്വീകരിക്കുന്നതിനായി വഖഫ് ബോർഡ് കണ്ണൂർ ഡിവിഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് താഹിറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. കേസ് നിയമപരമായി തന്നെ നേരിടുമെന്ന് കെ പി താഹിർ വ്യക്തമാക്കി. തനിക്കെതിരെ ചില ഗൂഢനീക്കങ്ങൾ നടന്നതായാണ് കെ പി താഹിറിന്റെ ആരോപണം. ഈ ആരോപണം വന്നതിനു ശേഷവും മിർഖാത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കെ പി താഹിർ വിഭാഗമാണ് വിജയിച്ചത്. പ്രസിഡന്റായി കെ പി താഹിറിനെയും ജനറൽ സെക്രട്ടറിയായി നസീർ പുറത്തലിനെയും തെരഞ്ഞെടുക്കുകയും ചെയ്തു. കെ എം നൂറുദ്ദീൻ ഹാജിയാണ് ട്രഷറർ. വഖഫ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അഡ്വക്കേറ്റ് സി വി എ ലത്തീഫ്, അഡ്വക്കേറ്റ് പ്രീതി എന്നിവരടങ്ങുന്ന റിട്ടേണിംഗ് ഓഫീസർമാരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിരുന്നത്. സാമ്പത്തിക ക്രമക്കേട് എന്നത് ആരോപണം മാത്രമാണെന്നും ഇക്കാര്യം കോടതിയിൽ തെളിയിക്കുമെന്നാണ് കെ പി താഹിർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.